ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ചിട്ടാണ്. അതിന്റെ രണ്ടാമത്തെ പാർട്ടാണിത്. അപ്പൊ ബഹിരാകാശ ദൗത്യങ്ങളെ പറ്റിയുള്ള ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക. ആ വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്കും അതുപോലെ എന്റെ സ്ക്രീനായിട്ടും കൊടുക്കുന്നതാണ്, കാർഡ്സിലും ഉൾപ്പെടുത്തുന്നതാണ്, പ്രത്യേകം നോക്കുക. ഇനി അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ കുറച്ച് ടേമുകൾ പറഞ്ഞേക്കാം. ആദ്യം തന്നെ SLV. എന്താണ് SLV എന്ന് വെച്ചാൽ? സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് SLV എന്ന് വെച്ചാൽ, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇനി എന്താണ് ASLV? ASLV എന്ന് വെച്ചാൽ ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്, ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇനി PSLV എന്താണ്? പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇനി ഇൻസാറ്റ്, ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റമാണ്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. IRS ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ആണ്, IRS ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ്. ഇനി GSLV ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. അപ്പൊ ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോ ഓർഡറിൽ തന്നെയാണ് പഠിച്ചത്, ആ ഒരു വിക്ഷേപണ സമയം അനുസരിച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് കാർട്ടോസാറ്റ് 1 ആൻഡ് കാർട്ടോസാറ്റ് 2A ആയിരുന്നു. അതുപോലെ തന്നെ കാർട്ടോസാറ്റ് 2 കൂടിയുണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ISRO വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച 100-ാമത്തെ ഉപഗ്രഹമാണ് ഏത്? കാർട്ടോസാറ്റ് 2 എന്ന് പറയുന്നത്. അത് വിക്ഷേപിച്ചത് 2018 ജനുവരി 12 ആണ്. അപ്പൊ കാർട്ടോസാറ്റ് 1 ഉണ്ട്, കാർട്ടോസാറ്റ് 2A ഉണ്ട്, അതുപോലെ കാർട്ടോസാറ്റ് 2 ഉണ്ട്. ഓക്കെ, PSLV C40 ആയിരുന്നു വിക്ഷേപണ വാഹനം. അടുത്തതാണ് റിസാറ്റ് എന്ന് പറയുന്നത്. റിസാറ്റ്, അപ്പൊ RISAT റിസാറ്റ്. ഓക്കെ, അപ്പൊ റിസാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്, റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ്. അതിന്റെ റിസാറ്റ് 1 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. അത് വിക്ഷേപിച്ചത് 2012 ഏപ്രിൽ 26 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. PSLV C19 ആയിരുന്നു അതിന്റെ വിക്ഷേപണ വാഹനം, PSLV C19. ഇനി അടുത്തത് സരൾ എന്ന് പറയുന്നത്. സരൾ, സരൾ എന്നത് സമുദ്ര പഠനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ട് ചേർന്ന് വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമാണിത് സരൾ എന്ന് പറയുന്നത്. 2013 ഫെബ്രുവരി 25 സരൾ വിക്ഷേപിച്ചത്. അതുപോലെ PSLV C20 ആയിരുന്നു ഈ ഒരു സരളിന്റെ വിക്ഷേപണ വാഹനം. ഇതും വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ജുഗ്നു എന്ന് പറഞ്ഞത്. ജുഗ്നു, ജുഗ്നു എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹമാണ്, ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം. അതിന്റെ സൈസ് സ്മോൾ ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. നിർമ്മിച്ചത് IIT വിദ്യാർത്ഥികളാണ്. ഏത് IITയിലാണ്? IIT കാൺപൂരിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാണ് ഈ ജുഗ്നു എന്ന് പറയുന്ന ആദ്യത്തെ നാനോ ഉപഗ്രഹം. 2011 ഒക്ടോബർ 12 ഈ ജുഗ്നു വിക്ഷേപിച്ചത്, 2011 ഒക്ടോബർ 12. അപ്പൊ ഇതിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് IIT കാൺപൂരിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചത് ഏതാണ്? ജുഗ്നു. ആദ്യത്തെ നാനോ ഉപഗ്രഹം ഏതാണ്? ജുഗ്നു. അപ്പോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയുന്ന ചന്ദ്രയാൻ 1, 2 അതുപോലെ തന്നെ മംഗൾയാൻ, അപ്പൊ അതിന്റെയൊക്കെ ഡേറ്റുകൾ വളരെ പ്രധാനമാണ്. അപ്പൊ ഇതുപോലെ എല്ലാം പഠിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാത്തിന്റെയും ഡേറ്റുകൾ ഓർത്തു വയ്ക്കാൻ, ചിലപ്പോൾ ഈ വിക്ഷേപണ തീയതികൾ ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ആദ്യം തന്നെ പഠിക്കുക. ഇനി അടുത്തതാണ് ന്യൂസാറ്റ്, സോറി NIUSAT ആണ്, NIUSAT ആണ് ന്യൂസാറ്റ് എന്ന് പറയുന്നത്. 2017 ജൂൺ 23 അത് വിക്ഷേപിച്ചത്. അപ്പോൾ ISRO ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ ISRO മേൽനോട്ടത്തിൽ ന്യൂറൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി
തമിഴ്നാട്ടിലാണത്. ന്യൂറൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി വിക്ഷേപിച്ചതാണിത്. സോ PSLV 38 ആയിരുന്നു വിക്ഷേപണ വാഹനം. ISRO യുടെ മേൽനോട്ടത്തിലായിരുന്നു. ഏത് യൂണിവേഴ്സിറ്റിയാണ്? ന്യൂറൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി. 2017 ആയിരുന്നു. പക്ഷെ ഈ ISRO യുടെ മേൽനോട്ടത്തിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഇതുപോലെ എന്താണ് ഈ ഉപഗ്രഹം അയക്കുന്നത്, അല്ലെ ഉപഗ്രഹ വിക്ഷേപണം നടത്തിയത്. അത് മറ്റൊന്നാണ്, അതിലേക്ക് നമുക്ക് വരാം. അനുസാറ്റ് ആണ്. അപ്പോ അനുസാറ്റ് എന്താണ്? ISRO യുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സർവകലാശാല യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ഇത്, അനുസാറ്റ് എന്ന് പറയുന്നത്. അത് എന്നാണ്? 2009ലാണ്. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ NIUSAT എന്ന് പറയുന്നത് എന്തായിരുന്നു? 2017 ആയിരുന്നു. ഇത് 2009 ഏപ്രിൽ 20 ആണ്. ഇനി ഏത് യൂണിവേഴ്സിറ്റിയാണ് അനുസാറ്റ് നിർമ്മിച്ചത്? ANNU, ഇതാണ് അണ്ണാ യൂണിവേഴ്സിറ്റി. അപ്പൊ അനു എന്ന് പറഞ്ഞ അണ്ണാ യൂണിവേഴ്സിറ്റിയാണ് ഇത് നിർമ്മിച്ചത്. അടുത്തത് GSAT 7. GSAT 7 ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ ഉപഗ്രഹമാണ്, ഡിഫൻസ് സാറ്റലൈറ്റ് ആണത്. 2013 ഓഗസ്റ്റ് 30 അത് വിക്ഷേപിച്ചത്. 2013 ഓഗസ്റ്റ് 30. ഇനി ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ചില വിക്ഷേപണ വാഹനങ്ങളെ പറ്റിയും കൂടി പറയുവാണ്. അപ്പോ അതിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് GSLV Mark 3. GSLV Mark 3 എന്ന് പറയുന്നത് വളരെ ഭാരമേറിയ വാഹനങ്ങളെയൊക്കെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിക്ഷേപണ വാഹനമാണ് ഏത്? GSLV Mark 3 എന്ന് പറയുന്നത്. 2014 ഡിസംബർ 18 ഈ ഒരു മാർക്ക് ത്രീ വിക്ഷേപിച്ചത്. അപ്പൊ അതും കൂടി ഓർത്തു വെക്കുക. അടുത്തതാണ് PSLV C 21. PSLV C 21 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ISRO യുടെ 100ാമത്തെ ദൗത്യമായിരുന്നു. ISRO യുടെ 100ാമത്തെ ദൗത്യം. 2012 സെപ്റ്റംബർ 9 PSLV C 21 അത് വിക്ഷേപിച്ചത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊന്ന് നോക്കുക. മീൻസ് അത് യൂസ് ചെയ്തത് അന്നായിരുന്നു, ആ ഒരു ദൗത്യത്തിന്റെ ഡേറ്റ് ആണ് പറഞ്ഞത്. അടുത്തത് ഭുവൻ. ഭുവൻ എന്ന് പറയുന്നത് ISRO വികസിപ്പിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ്. ISRO വികസിപ്പിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭൗമ ഉപരിതലത്തിലുള്ള 3D ദൃശ്യങ്ങളും, അതായത് ത്രിമാന ദൃശ്യങ്ങളും 2D ദൃശ്യങ്ങളും ദ്വിമാന ദൃശ്യങ്ങളും പകർത്താനായിട്ട്. അപ്പൊ 3D ആൻഡ് 2D, ദ്വിമാനം അതുപോലെ ത്രിമാനം ആ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഭുവൻ എന്ന സോഫ്റ്റ്വെയർ. അടുത്തത് PSLV C 37. PSLV C 37 പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഒരൊറ്റ വിക്ഷേപണത്തിൽ തന്നെ 104 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഒരു വാഹനമാണ് ഇത്, PSLV C 37 എന്ന് പറയുന്നത്. 2017 ഫെബ്രുവരി 15 അത് വന്നത്, അത് വിക്ഷേപണം നടത്തിയത്. ആൻഡ് പ്രൊജക്ട് ഡയറക്ടർ ശ്രീ B. ജയകുമാർ ആയിരുന്നു. PSLV C 37 ആ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? B. ജയകുമാർ. അതിന്റെ മുഖ്യ നിരയിൽ ഒരു മലയാളി വനിത ഉണ്ടായിരുന്നു, ശ്രീമതി ശുഭ വാര്യർ. അപ്പൊ അത് നോട്ട് ചെയ്യുക, ശ്രീമതി ശുഭ വാര്യർ. ശ്രീമതി ശുഭ വാര്യർക്ക് ഒരു അവാർഡ് ലഭിച്ചിരുന്നു 2016 വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ വകയായിട്ടുള്ള നാരി ശക്തി പുരസ്കാരം. അതായത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി, അതിന്റെ നാരി ശക്തി പുരസ്കാരം കിട്ടിയത് ആർക്കായിരുന്നു? 2016 ശ്രീമതി ശുഭ വാര്യർക്കായിരുന്നു. അടുത്ത ഒന്നാണ് GSAT 9. GSAT 9 എന്ന് പറഞ്ഞത് 2017 മെയ് 5 വിക്ഷേപിച്ച ഒന്നാണ്. അത് ദക്ഷിണേന്ത്യയിൽ, സൗത്ത് ഏഷ്യ മൊത്തമായിട്ടാണ് പറയുന്നത്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്ക് വാർത്താവിതരണ അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലൊക്കെ ഒരു കുതിച്ചുചാട്ടം എന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യത്തോടുകൂടി വിക്ഷേപിച്ച ഒന്നാണ് ഇത്, ഈ ഒരു GSAT 9. അപ്പൊ GSAT 7 നമ്മൾ ആദ്യം പഠിച്ചിരുന്നു, ഇത് GSAT 9 ആണ്. അപ്പൊ അത് നോക്കുക. 2017 മെയ് 5
അപ്പൊ ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, അതായത് പ്രധാനപ്പെട്ട ടേംസ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്നുകൂടി പഠിക്കുക. അതായത് ഈ ഒരു ഇൻസാറ്റ് എന്താണ്? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. IRSS, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ്. GSLV, ജിയോ സിങ്ക്രണ സാറ്റലൈറ്റ്. PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതുപോലെ ASLV ഉണ്ട്, ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ദെൻ SLV എന്ന് പറഞ്ഞത് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ചന്ദ്രയാനും മംഗൾയാനും ആർട്ടോസാറ്റോക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.